ഖുർആൻ ഈ പരിസ്ഥിതിയെയും പ്രകൃതിയെയും അഗാധമായി സ്പർശിക്കുന്ന വേദഗ്രന്ഥമാണ്. പരലോകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇഹലോകത്തെ അറിയാൻ ഖുർആൻ നിരന്തരം പ്രേരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചാരം ചെയ്യൂ, ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മനുഷ്യന് സൗകര്യപ്രദമായ രീതിയിൽ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചതിനെ കുറിച്ച് ആലോചന ചെയ്യൂ എന്ന് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് കാണുന്നില്ലയോ? കേവലം അതിൻ്റെ ആസ്വാദനത്തിനപ്പുറം ചിന്തിക്കാനാണ് അത് പ്രേരിപ്പിക്കുന്നത്. ഒരു സൂപ്പർ ക്രിയേറ്ററെ കുറിച്ച് ആലോചന ചെയ്യപ്പെടുകയാണ് അവിടെ. ചുരുക്കത്തിൽ ആ അർത്ഥത്തിൽ ഈ പരിസ്ഥിതിയെ, പ്രകൃതിയെ, അതിലൂടെ അള്ളാഹുവിനെ തന്നെ അറിയുന്നതിന് വേണ്ടിയുള്ള യാത്രകൾ അനിവാര്യമാണ് ഭൂമിയിൽ. യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും അന്വേഷണത്വരയാണ്. ഖുർആൻ ഈസ് ദ വേർഡ് ഓഫ് അല്ലാഹ്, നേച്ചർ ഈസ് ദ വർക്ക് ഓഫ് അല്ലാഹ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഈ പരിസ്ഥിതിയും പ്രകൃതിയും ഒക്കെ അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. ഒരു സേതുബന്ധനം പോലെ ഇവ തമ്മിൽ ഒരു പാരസ്പര്യം ഉണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്രകൾ പ്രകൃതിയെ, പരിസ്ഥിതിയെ ആസ്വദിക്കുക, അനുഭവിക്കുക, അതിലൂടെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക എന്നതാണെങ്കിൽ ഈ യാത്രകളെല്ലാം ഉപകാരപ്രദമാണ്. ഇനി യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ യാത്രയും കാഴ്ചകൾ മാത്രമല്ല സമ്മാനിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള പരിചിത അപരിചിത ലോകത്തെ കൂടിയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ നമ്മളെ തന്നെയാണ്. നാം നമുക്ക് നേരെയും ലോകത്തിന് നേരെയും പിടിച്ച ഒരു കണ്ണാടിയാവണം നമ്മുടെ യാത്രകൾ. ഏദൻസിൻ്റെ തെരുവീഥിയിൽ പട്ടാപ്പകൽ റാന്തൽ വിളക്കുമായി നടന്ന ഡയോജനീസിനോട് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, പട്ടാപ്പകൽ വിളക്ക് കൊളുത്തി എവിടെ പോകുന്നു? ഞാൻ മനുഷ്യനെ തേടി നടക്കുകയാണ് യാത്ര. അപ്പോൾ ഞങ്ങൾ മനുഷ്യരല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് അവർ. അതിന് മഹാചിന്തകൻ പറഞ്ഞ മറുപടി, ഞാൻ കയ്യും കാലുമുള്ള മനുഷ്യരെയല്ല അന്വേഷിക്കുന്നത്, മനുഷ്യത്വമുള്ള മനുഷ്യരെയാണ് അന്വേഷിക്കുന്നത് എന്ന്. അതേ അന്വേഷണത്തിനൊടുവിൽ അവൻ മാനവികതയിലും എത്തിച്ചേരുകയാണ്. പകൽ വെളിച്ചത്തിലും പരസ്പരം കാണാൻ കഴിയാത്ത കണ്ണിൽ ഇരുട്ടുകൂടുകൂട്ടിയ മനുഷ്യർക്കിടയിൽ ചിന്തയുടെ ചിന്തയേറിട്ട വാക്കുകളായിരുന്നു അത്. സഞ്ചാരങ്ങളാണ് പലപ്പോഴും മനുഷ്യ ചരിത്രത്തിൻ്റെ ഭാഗധേയങ്ങൾ നിർണയിച്ചത്. ആദിമ മനുഷ്യനും സഞ്ചാരിയായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള മനുഷ്യർ വനാന്തരങ്ങളുടെ മലമ്പാതകൾ താണ്ടി അവർ അലഞ്ഞു. കാട്ടാറിൽ നിന്ന് വെള്ളം കുടിച്ച് കാട്ടുകിഴങ്ങുകൾ ചുട്ടുതിന്ന് മലന്തേൻ നുകർന്ന് കാടുമേടും താണ്ടി മുളങ്കമ്പുകളിൽ കുടിൽ കെട്ടി അങ്ങനെ അങ്ങനെ സഞ്ചാരം ചെയ്തു. ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാബിലോണിയയിൽ നിന്ന് ചെങ്കടലിൻ്റെ തീരങ്ങളിലൂടെ ഈ കടന്നു വന്നിട്ടാണ് പ്രാചീനമായ മക്കയിൽ എത്തിച്ചേരുന്നത്. ഇബ്നു ബത്തൂത്ത നടത്തിയ യാത്രയില്ലായിരുന്നുവെങ്കിൽ ചരിത്രമെന്നും അപൂർണതയുടെ പുസ്തകമായിരുന്നു മാറുമായിരുന്നു. പായക്കപ്പലേറി കടലലകളെ തോൽപ്പിച്ച ഏകാന്തമായ യാത്ര, ഓർമ്മിക്കുമ്പോൾ പോലും ഭയമിരച്ചു കയറുന്ന കടൽ യാത്രയാണത്. ഈ മൊറോക്കോക്കാരനെ അതിന് പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? അതുകൊണ്ട് സുഹൃത്തുക്കളെ, യാത്രകൾ തുടരുക. പ്രകൃതി മനോഹരമായ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഒരു ആത്മഗുരുവിനെ സന്ദർശിക്കാനുള്ള യാത്രയിലാണ് യാദൃശ്ചികമായി നെല്ലിയാമ്പതി താഴ്വരയിലുള്ള കൊല്ലങ്കോട്ടിലേക്ക് എത്തിച്ചേരുന്നത്. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരിതയും ഇപ്പോൾ അന്യം നിന്നു പോകാത്ത മനോഹരമായ പച്ചപ്പ് പട്ടിൻ്റെ ചേലണിഞ്ഞ വയലേലകളും നിഷ്കളങ്കരായ മനുഷ്യരും ഒക്കെ ഇപ്പോഴും അവശേഷിക്കുന്ന കൊല്ലങ്കോടിൻ്റെ ഹൃദയ ആർദ്രമായ മണ്ണിലൂടെ യാത്ര പോവുകയായിരുന്നു. ഇടവേളകളിൽ ഞങ്ങൾ സൂഫിസത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. മനോഹരമായ ഒരു യാത്രയുടെ ഓർമ്മകൾ.